जैसा कोई नहीं है। हसी नहीं सौ दिन दुनिया घुमा है, नहीं कहे तेरे जैसा कोई नहीं। मैं गया जहां भी बस तेरी याद थी, जो मेरे साथ थी मुझको വിദേശ ശക്തികളുടെ അടിച്ചമർത്തലിനെതിരെ സ്വന്തം ജീവൻ കൊടുത്ത് സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ പിടിച്ച ധീരദേശാഭിമാനികളുടെ ഉജ്ജ്വലമായ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ 2022 സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്കൂൾ ഗായക സംഘത്തെ ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനായിട്ട് ബഹുമാന്യായ പ്രിൻസിപ്പൽ ശ്രീമതി മിനി മറിയം ജോൺ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഇത്രയും സ്നേഹവും ബഹുമാനവുമുള്ള കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, അനധ്യാപകരെ, സന്നിഹിതരായിരിക്കുന്ന ഏവരുമെ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെതായ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. അസ്വാതന്ത്ര്യത്തിൻ്റെ ബുദ്ധിമുട്ട് അല്പം പോലും അറിയാത്ത ഒരു ജനതയാണ് ഇന്നും കേരളത്തിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ജീവിക്കുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യം എങ്ങനെ ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊട്ടുമേ തന്നെ അറിയില്ല. പിന്നെ ചരിത്ര പുസ്തകങ്ങളിലും അതാത് കാലഘട്ടങ്ങളിലും എല്ലാ സ്വാതന്ത്ര്യ ദിന ദിവസങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന ചില കേട്ടുകേൾവിയല്ലാതെ അസ്വാതന്ത്ര്യത്തിൻ്റെ വേദന എന്തെന്ന് നിങ്ങൾക്കും എനിക്കും ഞങ്ങളുടെ സമൂഹത്തിനും ഒരു പരിധി വരെ അറിയില്ല. സ്വന്തമായി അധ്വാനിച്ചാൽ അതിൻ്റെ മുഴുവൻ ധനവും തങ്ങൾക്ക് തന്നെ ലഭിക്കാത്തൊരവസ്ഥ, അതുപോലെ പല അസ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധമോ മുറിവേൽപ്പിക്കലോ ഒന്നുമില്ലാതെ അഹിംസയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരു വലിയ സമൂഹത്തെ ആണ് നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത്. ഇന്ന് ഈ സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുവാനാണ് പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നത്. ആ ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നമ്മളുടെ ദേശസ്നേഹം വിസ്മരിക്കാതെ ദേശത്തോട് സ്നേഹമുള്ളവരായി മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായി ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒക്കെ പഠിക്കുന്നതിനായിട്ടാണ് നമ്മൾ വിദ്യാർത്ഥികളായി ഈ കഴിഞ്ഞ 14 വർഷത്തോളമായി പഠിക്കുന്നത്. LKG UKG അത് കഴിഞ്ഞ് 12 വർഷത്തെ പഠനത്തിന് ഏതാണ്ട് വിരാമം കുറിക്കുവാൻ മാസങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും ഈ നമ്മളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്ന വ്യത്യസ്തരായ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും
അതിനു വേണ്ട സഹായ സഹകരണം ചെയ്തു തന്ന എല്ലാവർക്കും, ഈ കോളം നമുക്ക് വേണ്ടി വിട്ടുതന്ന ഹൈസ്കൂളിലെ ചുമതലക്കാർക്കും എല്ലാവർക്കും ഈ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. दुनिया तोले दिल की जबान
ശ്രമിക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിൽ വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത് വ്യക്തികളെയാണ്. ഉദാഹരണം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു, ഇതുപോലെ ഒരുപാട് പേര്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും 1947 ഇന്ത്യയുടെ സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു. അന്നേ ദിവസം ഇന്ത്യൻ തപാൽ സ്വാതന്ത്ര്യ സമര നേതാക്കളെയും ദേശീയത വിഷയങ്ങളെയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും ചിത്രീകരിക്കുന്ന സ്മാരക സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിൽ ഉടനീളം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു. ഇനി സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രമാണ് പറയുന്നതെങ്കിൽ 17th century മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാൽപ്പറ്റാൻ തുടങ്ങി. 18th century ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രബല ശക്തിയായി മാറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആക്ട് 1858 അനുസരിച്ച് ബ്രിട്ടീഷ് രാജ്യഭരണകൂടം ഇന്ത്യയുടെ മേൽ നേരിട്ടുള്ള നിയന്ത്രണമേറ്റു. 1885 രൂപവത്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ഉടനീളം ഉയർന്നു. പിന്നീട് ഇന്ത്യാഞ്ചി ഭാഗമായ നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്കും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗങ്ങളും ആരംഭിച്ചു. അങ്ങനെ 1947 ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്തു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച 5 മഹത് വ്യക്തികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ശ്രദ്ധേയ.
ഓ സദ്തേ മേ ജാവാ മേരി ദിൽ ജാണിയാ മശീഷ് ഝുകാവാ മേരി ദിൽ ജാണിയാ തേരേ നാം ജോ കര ജാവാ കം ഹൈ വോ തു സാരേ ജഹാ സേ പ്യാരി മേരേ ഭാരത് കീ ബേട്ടി ജീതീ രഹോ മന ഹര ജാഓ ധന ബല ജാഓ ധന സുഖ വാരോ ജീ രേ ആയോ രേ ശുഭ ദിൻ ആയോ ജീ
रहूं या ना रहूं भारत ये रहना चाहिए। मेरी नस नस तार कर दो और बना दो एक सितार, राग भारत मुझ पे छेड़ो झंझनाओ बार बार। देश से ये प्रेम आंखों से झलकना चाहिए। मैं रहूं या ना रहूं भारत ये रहना चाहिए। युद्ध ये सम्मान का है मान रहना चाहिए। मैं रहूं या ना रहूं भारत ये रहना चाहिए। भारत ये रहना चाहिए। साथ यही तक था, ये तेरी जमीन तेरे खून से ही तो सजती सवरती है रांझे। तेरे इश्क की मैं हकदार नहीं, तेरी हीर तो धरती है रांझे। तेरी मिट्टी में मिल जावा गुल बन के, मैं खिल जावा इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा तेरे खेतों में लहरावा इतनी सी है दिल की आरज़ू।
कब आओगे लिखो कब आओगे कि तुम बिन ये
வழியெல்லாம் வந்தால் என்னவும் உண்மை பிரசவத்தின் வழியை தாண்ட பிறந்த कहीं तेरे जैसा कोई नहीं मैं।